ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറ് പായസമാണ് ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇന്ന് നമ്മൾ അളവെടുക്കുന്ന ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് മൂന്ന് മണിക്കൂർ കുതിരാൻ വെക്കണം അതിനുശേഷം ഒരു തേങ്ങ ചിരകിയെടുത്ത് അതിൽ നിന്ന് നമുക്ക് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കണം ഒന്നാം പാൽ പിഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് രണ്ടാം പാലും പിഴിഞ്ഞു മാറ്റി വെക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുവയർ എടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് രണ്ടാം പാൽ രണ്ട് രണ്ടേകാറ് ഗ്ലാസ് രണ്ടാം പാൽ ഉണ്ടാവും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേവിക്കാൻ വെക്കാം രണ്ട് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം ഇനി നമുക്ക് ഈ സമയം കൊണ്ട് വെള്ളം ഉരുക്കിയെടുക്കണം അതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആറ് വെല്ലമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആറ് വെല്ലം ഇട്ടിട്ട് നന്നായി ഉരുക്കിയെടുക്കാം ഇപ്പം വെള്ളം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്നു ചെറുപയറ് അതെടുത്തിട്ട് നന്നായി ഉടച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം ഞാനിവിടെ ഒരു തവി യൂസ് ചെയ്തിട്ട് ഒടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി സ്റ്റൗവില് വെക്കാം അതിനുശേഷം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പ് മതി പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കാം ഒരു അരിപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ജീരകം എടുത്ത് പൊടിച്ചെടുക്കാം ഏലക്ക ഇഷ്ടമുള്ളവർക്ക് എടുക്കാം ജീരകം നന്നായി പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം തിളയ്ക്കുമ്പോഴാണ് ഒന്നാം പാൽ ആഡ് ചെയ്യേണ്ടത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം അതിനുശേഷം തിളയ്ക്കാൻ വെക്കരുത് ഇനി നമുക്ക് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും മൂപ്പിച്ചെടുക്കാം അതും കൂടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ఇని ఇదివే ఈ చాలా సబ్స్క్ైబ్ండీ సబ్స్క్ైబ్ థ్యాంక్ యూ